കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പം ഇതിൻ്റെ അടിവേര് വെട്ടാൻ പി വേന്ദ്ര തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെൻട്രൽ പോലീസ് സഹാക്കൾ ഉടണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോ, പക്ഷെ എൻ്റെ മേത്ത് കെടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവും ഈ ശേഷി നടക്കില്ല. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം, അവൻ്റെ വിദേശത്തിൻ്റെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പോൾ അത് എവിടെയൊക്കെ എത്തിക്കണമോ, എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ PV അൻവറിന്റെ ഈ ഒരു ഇഷ്യൂ ഇത് കൂടുതൽ കൂടുതൽ ഗൗരവം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം കൂടുന്തോറും. ഇപ്പോ വീണ്ടും PV അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം മുമ്പാണ് PV അൻവറിനോട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഇവരെല്ലാവരും തന്നെ, അതായത് മൊത്തം പാർട്ടി പറഞ്ഞത് ഇതുപോലെ ഇനി ജനങ്ങളുടെ ഇടയിൽ ഒന്നും വിളിച്ചു പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും PV അൻവർ ഇപ്പോ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് മുന്നേ നമ്മൾ കണ്ടില്ല, അതിനേക്കാൾ ഭീകരമായ രീതിയിൽ, ഗുരുതരമായ രീതിയിലാണ് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നത്. ഇപ്രാവശ്യമാണെങ്കിലോ ഈ ആരോപണങ്ങളിൽ ബഹുഭൂരിഭാഗം ആരോപണങ്ങൾ നേരിട്ടിട്ട് പിണറായി വിജയന്റെ നേർക്കാണ് തൊടുത്തുവിടുന്നത്. പിന്നെ ഈ PV ഓരോ തവണയും ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരള ജനത പിണറായി വിജയന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കധികം വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് ഈ ഒരു മുഖ്യമന്ത്രി. കാരണം ഇപ്പൊ ജനങ്ങൾക്ക് ഇനി പറഞ്ഞോ പറഞ്ഞില്ലേ, ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ പിണറായി വിജയൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് സാമൂഹിക ദ്രോഹികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലത്തെ ധനം മാക്സിമം അടിച്ചു മാറ്റാണ്, അതേപോലെ തന്നെ കള്ളക്കടത്ത് മയക്കുമരുന്ന് തുടങ്ങിയ ബിസിനസ്സിൽ നിന്ന് മാക്സിമം കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ ഈ ഒരു പിണറായി വിജയൻ സർക്കാരിനെ അത്രയധികം വെറുക്കുന്നത്. പിന്നെ ഈ PV ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ PV കൊടുത്ത ഒരുപാട് പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള ആക്ഷനും ഈ പിണറായി വിജയൻ സർക്കാർ എടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ അടവെന്താന്ന് വെച്ചാല് PV മിണ്ടാതിരിക്കാൻ പറയാം, എന്നിട്ട് ഈ പരാതിയിൽ നടപടി എടുക്കാതിരിക്കുക. അപ്പൊ എന്തായി, എല്ലതും ചവിറ്റ കൊട്ടയിലേക്ക് പോയി. അപ്പൊ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ PV വീണ്ടും വന്നിട്ടുള്ളത്. അങ്ങനെയാണ് PV ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ ആ PV ഉന്നയിച്ച ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ തൊട്ടടുത്ത് ഞാൻ അതിന്റെ കൊമന്റ്സ്, അതായത് പ്രേക്ഷകർ ഇടുന്ന കൊമന്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൽ 50% മറ്റുള്ള പാർട്ടിക്കാരായിരിക്കും, പക്ഷെ ബാക്കി 50% സഖാക്കളാണ്. ഒരൊറ്റ സഖാവ് പോലും ഈ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടു നോക്കി. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യണ്ടെങ്കിൽ, അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ, എന്താ അറിയ. ഞാൻ ചോദിക്കുന്നത്, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു, കണ്ടല്ലോ പിടിക്കണ രീതി. ഇതെന്താ പ്രചരിക്കപ്പെടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ഇപ്പൊ പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ. എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്, എന്തേ അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ, കണ്ടില്ലേ? ഈ ഭാഗത്ത് സ്വർണക്കള്ളക്കടത്ത് ഞാൻ മുഖ്യമന്ത്രിയിൽ ആരോപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് പറയുന്നത് ആഭ്യന്തര വകുപ്പ് അത് ഈ പിണറായി വിജയൻ ഇനി കൈകാര്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ലാതായി എന്നാണ് പറയുന്നത്. കാരണം ഈ PV പറയുന്ന സംഗതികൾ ശരിയാണ്. ഈ പിണറായി വിജയന്റെ ഓഫീസിന്റെ നേരെ മുമ്പിലായിരുന്നു ഈ സ്വപ്ന സുരേഷും ശിവശങ്കറിനും ഫ്ലാറ്റ് എടുത്ത് ജീവിച്ചിരുന്നത് ഭാര്യയും ഭർത്താവായിട്ട്. അപ്പൊ അതൊന്നും കണ്ടില്ലേ? പിന്നെ എല്ലാ പ്രശ്നങ്ങളും കൂടി വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു പിണറായി വിജയന് ആഭ്യന്തരമന്ത്രി എന്നല്ല മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനുള്ള അവകാശം പോലും ഇല്ല. പക്ഷെ അത് PV എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് കേട്ട് നോക്കാം. സണ്ണിലോ, ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഈ അജിത് കുമാറിനെ ഇതുപോലുള്ള നൊട്ടോറിയസ് ക്രിമിനൽ, ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്?
എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം, കാരണം പണി മിനിറ്റോട് കൊടുക്കും. ഡി ജി പി ഇത് ഇങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക അപ്പം കൊടുക്കുക സസ്പെൻഷന്, മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് തൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ, എന്താ ഏർപ്പാട്? എന്താ ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഇനി ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്കേ? അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുന്നത്? കണ്ടില്ലേ, ഇവിടെ പി വി അന്നൂർ ഉന്നയിച്ച മറ്റുള്ള കാര്യങ്ങൾ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കുക, അതായത് ഈ പാർട്ടി തകർന്നാലും വേണ്ടില്ല, ഭരണം തകർന്നാലും വേണ്ടില്ല, എന്താണോ കാവ്യ സംഘികൾക്ക് വേണ്ടത് അത് ഈ കേരളത്തിൽ നടപ്പാകണം എന്ന രൂപത്തിലാണ് ഈ പിണറായി വിജയൻ പോലീസിനെ ഊരിവിട്ടിട്ടുള്ളത്. എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം കൊടുത്തതാണെങ്കിലോ ഈ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ADGP അജിത് കുമാറിനാണ്. അയാളാണെങ്കിലോ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ സന്തോഷം കൊണ്ട് തുള്ളി മറിച്ചുകൊണ്ട് കേരളം മുഴുവൻ വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ കുറെ ബംഗാളികളെ പിടിച്ചു, പിന്നെ അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്ന് ഒരാളിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ കുറെ കേസുകൾ ഒക്കെ കെട്ടിക്കൂട്ടിണ്ടാക്കിയതാണ് ഇപ്പോഴല്ലോ ഇതൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ തൃശൂർ പൂരം കലക്കുക, സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുക, അതേപോലെ തന്നെ ഈ RSS-കാരനെ പോയിട്ട് വലിയ വലിയ നേതാക്കന്മാരെ പോയിട്ട് രഹസ്യമായിട്ട് സന്ദർശിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ADGP അജിത് കുമാർ. അതൊരു വശം. മറ്റൊരു വശത്തു കൂടെ ഈ പറഞ്ഞ മയക്കുമരുന്ന് കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ബലാത്സംഗം, അത് വേറെ വഴിക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ PV-അൻവർ പറഞ്ഞ സംഗതി വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട്, ഈ അജിത് കുമാറിന് വേണ്ടിയിട്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ എന്തിനാണ് വളരെ തിരിഞ്ഞു മൂക്കു പിടിക്കുന്നത്? അതായത് ഈ പിണറായി വിജയന്റെ മരുമകനെറ്റാണോ, മകളെ കെട്ടി ആളെറ്റാണോ ഈ MR അജിത് കുമാർ എന്ന് പറയുന്നത്? അതാണ് PV-അൻവർ ചോദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനെങ്ങനെ സംരക്ഷിക്കുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം ഇവരെല്ലാവരും ഒറ്റ കൊള്ള സംഘത്തിന്റെ അംഗങ്ങളാണ്, ആര്? പിണറായി വിജയൻ മുതൽ താഴോട്ടങ്ങട്ടി എല്ലാവരും എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ് പിന്നെ അയാളെ കൊല്ലുക എന്നുള്ളത്. 58 വെട്ട്, 48 വെട്ടൊക്കെ വെട്ടിയിട്ട് കൊല്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് PV-അൻവർ പറഞ്ഞത്, എന്നെ കൊന്നാലും അതിനുശേഷം പിന്നെ ഒരുപാട് തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് പടിപടിയായിട്ട് വരും, ആ സമയത്ത് പിന്നെ AKG സെന്റർ ഒക്കെ പൊളിച്ചിട്ട് ഓടേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ. അത് പറയാനുള്ള കാരണം അതാണ്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറെ കള്ളക്കേസിൽ കൊടുക്കുക, പിന്നെ മുമ്പ് പേര് നോക്കിയിട്ട് PV-അൻവർ എന്നുള്ള പേര് നോക്കിയിട്ട് ചിലപ്പം ഈ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് തീവണ്ടിക്ക് തീ വെച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസുകളൊക്കെ ചെയ്യാറ് കുറെ ഈ അപസർപ്പക കഥകളൊക്കെ കൂട്ടിയിട്ട്, അങ്ങനെ എടുത്തെടുത്തിട്ടാണല്ലോ ഈ മദനിനൊക്കെ ജയിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ അപസർപ്പക കഥകളൊക്കെ എഴുതാൻ തക്കതായ പ്രാവീണ്യമുള്ള പോലീസുകാർ ഈ ഒരു സേനയിൽ ഉള്ളിടത്തോളം കാലം PV-അൻവറിനൊക്കെ കുറച്ച് പേടിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. പിന്നെ അവിടുന്ന് തുടർന്നിട്ട് PV-അൻവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഗുരുതരമാണ്. അതിൽ പറയുന്നത് ഈ MLA-മാരുടെ ജനപ്രതിനിധികൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ, അവർ ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടരുത് എന്നുള്ള ആജ്ഞയാണ്. നിങ്ങൾ എന്താ ചെയ്യുക, പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടരുത്. പിന്നെ എന്തിനാണ് ഇവർ MLA ആവുന്നത്? പിന്നെ എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? പിന്നെ എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇടപെട്ടാൽ പിന്നെ അയാൾക്കെതിരെ നിയമ നടപടികൾ വരികയാണ്, അല്ലെങ്കിൽ പാർട്ടി തന്നെ എന്തെങ്കിലും ഒരു ശിക്ഷണ നടപടി എടുക്കും. അപ്പോ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഈ MLA-മാരെ നിങ്ങൾക്ക് എവിടെയും തന്നെ കാണാൻ സാധിക്കാത്തത്. എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ നിന്ന് TV കണ്ട് സുഖിക്കാണ്, ശമ്പളം വാങ്ങി, പെൻഷനൊക്കെ വാങ്ങി, നല്ല എൻജോയിങ് ലൈഫാണ്. അപ്പൊ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ PV-അൻവർ എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോരോ പരിശോധന, ഈ ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ട് പരിശോധന, അങ്ങനെ ഓരോ ഇതിൽ പോയിട്ട് പരിശോധിക്കുന്നുണ്ടല്ലോ. അതൊന്നും തന്നെ ഈ പിണറായി വിജയന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും പിന്നെ കുന്നുപോലെ കൂടും. അങ്ങനെ കൂടിയതാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്, ഈ പോലീസുകാർ മരം കട്ടിന്റെ ഒരു പ്രശ്നത്തിൽ തുടങ്ങിയതാണല്ലോ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരെയും മൗനത്തിലാക്കുക. അപ്പൊ പിന്നെ ആരാണ് കേരളം ഭരിക്കുക? അത് ഈ അജിത് കുമാർ. അതായത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ് കേരളം ഭരിക്കേണ്ടതെങ്കിൽ പിന്നെ എന്തിനാ ഇലക്ഷൻ? പിന്നെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി? എല്ലാവർക്കും രാജിവെച്ച് പോയിക്കൂടെ? ഈ പറഞ്ഞ എല്ലാവരും ശമ്പളം, ഈ മുഖ്യമന്ത്രി മുതൽ എല്ലാ ജനപ്രതിനിധികളുടെ ശമ്പളം എടുത്തിട്ട് അജിത് കുമാറിന് കൊടുക്കുക, മുപ്പത് നോക്കിക്കോട്ടെ കേരളം, അങ്ങനെ ഇവിടെ ഏറ്റവും നല്ലത്. ആ രീതിയിലാണ് ഇപ്പൊ കേരളം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൂരതയും കുറ്റകൃത്യങ്ങളും കേരളത്തിൽ നടമാടുന്നത്. എന്നിട്ടോ ഈ അജിത് കുമാറിനെ എടുത്ത് വലിച്ചേരാനുള്ള ശേഷിയുള്ള ആരും തന്നെ കേരളത്തിൽ ഇല്ലേനും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും രാജിവെച്ച് പോവുക, അതാണ് PV-അൻവർ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ തുടർന്ന് PV-അൻവർ സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട്, അപ്പൊ ഈ വിഷയങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈഡില് ഈ കൊമന്റ്സ് ഉണ്ട്, സഖാക്കളുടെ ഒക്കെ ഒരുപാട് കൊമന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഈ പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ PV-അൻവർ പറഞ്ഞ മറ്റൊരു ഗുരുതരമായ സംഗതി ഉണ്ട്, അത് ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ PV-അൻവർ പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാന്നാ പറയുന്നത്. അങ്ങനെ ഒറ്റക്കെട്ടായത് കൊണ്ടാണ് ഇപ്പോ
ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അത് പോലീസുകാരാണ് നടത്തുന്നത് പറഞ്ഞിട്ടും ആരും ശബ്ദം ഉയർത്താത്തത് നിങ്ങൾക്ക് തന്നെ കാണാലോ. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ തൊട്ടനും പിടിച്ചതിനൊക്കെ പച്ചത്തെറി പറഞ്ഞു വരുന്ന ബി ജെ പിക്കാരെ പോലും ഇപ്പൊ കാണുന്നില്ലല്ലോ. അതാ പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടാണെന്നാണ് പി വി അൻവർ ഇതൊക്കെ കാരണം പറയുന്നത്. നിങ്ങൾക്കത് കേട്ടു നോക്കാം, കേട്ടു നോക്കി. എന്നാൽ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ, മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേടുകൊണ്ട് പറയാ അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം, പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല, അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും പാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്ക് ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാ കോൺഗ്രസ്സുകാരനായ പി വി അൻവർ വന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോണ അൻവർ. എനിക്ക് വിഷമമുണ്ടാവും, ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്തു വന്നത്, ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും. അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ. പാർട്ടി സഖാക്കൾ എങ്ങോട്ടും പോണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ട, പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട, പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട, പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ, അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം, ഇതല്ലേ? എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും, അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല. ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു, ആയിക്കോട്ടെ, സമ്മതിച്ചു എന്നാ അവിടെ നീതി നടപ്പാണ്ടേ? അവിടെ നീതി നടപ്പാണ്ട്, അംഗീകരിച്ചു, നല്ല കാര്യം. അവിടെ മാസിസ്റ്റാറിനാണ് രണ്ടെണ്ണം കൊടുക്കുക, ഓട്ടോറിക്ഷ ഓടി വരണോ, സി ഐ ടിയുടെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ്, സാധാരണ ഫെയിനാണെങ്കിൽ 1000. എത്ര സഖാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാരെ, കേരളത്തിൽ ഉടനീളം. എന്താ ഇവർക്ക് ആർക്കും കണ്ണു നിറയുന്നില്ലേ? എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തത്? എന്താ ഏറ്റെടുക്കാത്തത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരുടെ ഒരു കാര്യം വിശദമായി പറയാനുണ്ട്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നെ എന്തോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യം, കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ? എന്താ മാഷേ? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വിഷയം എന്താ? എന്താ പറ, അരുണ് പറയും. അല്ല, നിങ്ങളത് കഴിച്ച് എന്നോട് ചോദിച്ചോ, കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പൊതുസമൂഹം നേരിടുന്നത്, അത് രണ്ടാമത്, അതിൽ വലിയ പ്രശ്നമുണ്ട്, അതൊന്നും അല്ല. ഏയ്, ആരെങ്കിലും ഐക്യമുള്ളതുകൊണ്ട് വരുത്തണ്ടെങ്കിൽ പറയും, കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട്, അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണത് ഞാൻ പറയാം. സമയങ്ങളെന്താ? എന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരു ഇന്ത്യയിലെ അതർ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിത് പരിശോധിച്ചു, തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്, ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളെടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇപ്പൊ തെളിയും, ഇപ്പൊ തെളിയും, ഇപ്പൊ തെളിയും എന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി വരെ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കള്, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്.
ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി ഈ പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുന്നതിന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്, ഞാൻ എത്ര ദിവസം ഉണ്ടാകും, ഇന്ന് എവിടെ തട്ടും, എവിടെ ജയിലിലിടും ഒന്നും പറയാൻ കഴിയില്ല. ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും യു ഡി എഫ് പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂരും ആകെ കലക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം? കാരണം ഇതന്നെ. ഇപ്പം തൃശ്ശൂർ ഉറപ്പല്ലേ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. ഇനി എന്തിനാ അതിനൊരു അന്വേഷണം? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2024 ജോക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവർ ആരും ഏറ്റെടുക്കൂല. ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു, ആയിക്കോട്ടെ. എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യുന്നത്? എന്താ ചെയ്തിരിക്കുന്നത്? മഹാനായ സി എച്ചും ബാഫക്കി തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കി തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാന്യനായ ഷിയാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ പണി എന്താ? ഒരു വിഷയത്തിൽ ഇടപെടില്ലല്ലോ. കുഞ്ഞാട്ടി സാഹിബ് ഇങ്ങനെ അല്ലേ? അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല. ആ അന്വേഷിക്കണം, പിടിക്കണം. എന്താണ് ഞാനീ പറഞ്ഞ നെക്സസ്? ഈ പറഞ്ഞ നെക്സസ് എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി? എന്താ കേസുദാരൻ്റെ അവസ്ഥ? എന്താ വി ഡി സതീശൻ? എന്താ ഏറ്റെടുക്കാത്തത്? എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട്, എടുത്താൽ പൊന്തൂല. മനസ്സായില്ലേ? അപ്പൊ ഇവരൊക്കെ ഒന്ന് ജനങ്ങളോ വിഡ്ഢികൾ, അപ്പൊ സഖാക്കളോ സഹിച്ചോളുക, ഉണ്ടാൻ പറ്റൂല. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു? എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത്? പൊതുപ്രവർത്തകർക്ക് ഒന്നും ഇടപെടാൻ പാടില്ല. പോലീസ് മാത്രമല്ല, 8 കൊല്ലത്തെ LDF ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവില കിട്ടു. ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെന്റിന്റെ 8 കൊല്ലത്തെ സംഭാവനയാ. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്തു പറയുന്നു എന്നല്ല ചോദ്യം. സഖാക്കൾ വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെന്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ. പറയില്ല, ഇനി കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാ, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിലൊന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കരുതെന്ന് പറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും, ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ? എന്റെ പ്രിയ സഹാക്കളെ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണോ? അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാലി പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGP ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക് ഇപ്പം ഞാൻ ആ കേസിൽ പ്രതിയാൻ പോകും? വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFന്റെ നേതാക്കന്മാരെ പോലെ ഇങ്ങനെ നിന്നാൽ പോരെ? കുറച്ചും കൂടി പിളർന്നൊക്കെയായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ? ഒരു സാമുദായിക നേതാവ് അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജെഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദ് ആയാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം അവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂലയന്മാരും മിണ്ടൂല, പള്ളിലച്ചന്മാരും മിണ്ടൂല, ഈ പറയുന്ന സ്വാമിമാരും മിണ്ടൂല, മിണ്ടാൻ പറ്റൂല. പട്ടി ആ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ്, ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ്, എന്താ പറയാ, രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ. ഞാനൊരു കാലിച്ചായ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. അടുത്ത് ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം.
ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും. കൊന്നവൻ മാത്രമല്ല കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയതിന് ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. അപ്പൊ ആകെ നമുക്കുള്ള എന്താ മനസ്സമാധാനം? നിങ്ങളിപ്പോ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരെ അമ്മയോ ഒന്നും ഭയപ്പെടില്ല. 10:30 വരെ നോക്കും, 10:30 കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കും, പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും. 11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയെങ്കിൽ ഒരിക്കാർക്കും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:45 ആയി, 4:30 ആകുമ്പോഴേ ഒന്ന് വിളിച്ചു നോക്കുക. ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, 1 മിനിറ്റ് തെറ്റിയാൽ ആള് കത്തും തീയ്. എന്താണ് ബോംബെറിഞ്ഞോ, ഭർത്താവ് കൊല്ലപ്പെട്ടോ, ആക്രമിക്കപ്പെട്ടോ, ഇതെല്ലാം ആലോചിക്കുക. ഇതാണ് വർഗീയത, വലിയ സുഖല സംഗതിയല്ല. അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിൻ്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്. അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കം ഇരിക്കില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ്, പല ഉപജാപക സംഘങ്ങളാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെയായിരുന്നു. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ, ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവ് എന്നോട് പറഞ്ഞെന്താ നിങ്ങൾ, ഏയ് നമ്മളോടൊന്നും ഇപ്പം സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിലെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തോട് അടുത്ത ബന്ധമുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്ന, എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറവല സംഘവും ഈ പി ശശിയും മാത്രം മതി, മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക്. പാർട്ടി അതൊക്കെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി? കേരളത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിൻ്റെ കോപ്പി തരും. ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം അന്വേഷിക്കുക. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല. ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുടർന്നത്. ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാര് ഇവിടെ ജീവിക്കണം, അവർക്കൊരു അത്താണിയാകണം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുടർന്നുള്ളത്. തെറ്റിദ്ധരിച്ച സഖാക്കൾ ഉണ്ടെങ്കിൽ, പുത്തം വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തം വീട്ടിൽ അനുവർ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ, ഇതുകൊണ്ട് പേരെടുക്കാനോ, ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഖാക്കളെ. വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എന്റെ കാര്യം നോക്കി പോകായിരുന്നു. ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ ഇതുവരെ പിവിമാർ പറഞ്ഞ ഒരുപാട് പുതിയ പുതിയ ആരോപണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. പക്ഷെ ഇനിയും പിവിമാർ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല എന്നത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഈ പിണറായി വിജയന്റെ ദിവസങ്ങൾ തന്നെ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വരെ പറഞ്ഞാലും യാതൊരു തെറ്റുമില്ല. കാരണം എല്ലാ പഴയും കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഈ പിണറായി വിജയനെ കുറിച്ച് തന്നെയാണ്. അത് പറയല്ലോ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചാല് എല്ലാ കുറ്റവാളികൾക്കും കൊലയാളികൾക്കും കേരളം വിട്ടുകൊടുത്തിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജനങ്ങൾ എല്ലാവരും തന്നെ, നിങ്ങൾക്ക് ആ കൊമന്റ് ഒക്കെ വായിച്ചല്ലോ, ജനങ്ങൾ മുഴുവൻ ഇപ്പൊ ഈ പി വി അൻവറിന്റെ ഭാഗത്താണ്. അത് പി വി അൻവറിനെ കണ്ടിട്ടല്ല, മറിച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല, എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഓഫർ വന്നതാണ്, ഓരോരോ പോലീസ് ഓഫീസർമാർ ഞാൻ അടിമയായിരുന്നോളാം 25 കൊല്ലത്തിന് എന്നൊക്കെ പറഞ്ഞ് ഓഫർ കൊടുത്തല്ലേ, അതൊക്കെ സ്വീകരിക്കാമായിരുന്നു എന്നൊക്കെ പി വി അൻവർ പറയുന്നുണ്ട്. ഇപ്പൊ സ്വന്തം കാര്യം നേടാനൊന്നുമില്ലല്ലോ, സർക്കാരിനെ എതിർക്കുന്നതോടുകൂടി പിന്നെ കിട്ടാൻ പോകുന്നത് മാക്സിമം ജയിലാണ്, അല്ലെങ്കിൽ പിന്നെ ജീവൻ നഷ്ടപ്പെടുക എന്നതാണ്. വേറൊന്നും കിട്ടില്ലല്ലോ, പണം ഒന്നും കിട്ടില്ലല്ലോ. അപ്പോ അതുകൊണ്ടാണ് ജനങ്ങൾ ഈ പി വി അൻവറിനെ ഇത്ര അധികം ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.